ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കും. നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ ചിന്തകളെയും, നമ്മുടെ വികാര വിചാരങ്ങളെയും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം. ഇനി വരാൻ പോകുന്ന കുറച്ച് സമയം നമ്മുടെ ഈശോയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഏറ്റവും ഏകാഗ്രമായിട്ട്, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇനിയുള്ള സമയങ്ങൾ ചെലവഴിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ സമയത്ത് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ പാപാവസ്ഥകളും എല്ലാം നമുക്ക് തമ്പുരാന്റെ കൈകളിലേക്ക് കൊടുക്കാം. നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. ഈ ഒരു സമയത്ത് ഈ പ്രെയർ ഗ്രൂപ്പ് കൂടാനുള്ള അനുഗ്രഹം തന്നതിനോർത്ത് പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലുമായിരുന്നിട്ടും ആത്മീയമായിട്ട് ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടാനായിട്ടുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ലൂക്കായുടെ സുവിശേഷം 6:36 ഈശോ നമ്മളോട് പ്രകാരം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. നമുക്കൊന്ന് ചിന്തിക്കാം, ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കൂറ് നമ്മൾ പുലർത്തിയിട്ടുണ്ട്. എവിടേക്കോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ മറന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാതെ പോയ, സംശയിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ഈശോയുടെ മാപ്പ് അപേക്ഷിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്, വാശി പറഞ്ഞിട്ടുണ്ട്. ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട്, ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ താൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരാളായിരുന്നു നമ്മുടെ ഈശോ. കരുണയുടെ ഒത്തിരി മുഖങ്ങൾ നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ കാണാം. പാപിനിയായ സ്ത്രീയോട് കാട്ടിയ കരുണ, തന്നെ തള്ളിപ്പറഞ്ഞ തൻ്റെ ഉറ്റ ശിഷ്യനായ പത്രോസിനോട് ഈശോ കാട്ടിയ കരുണ, കുന്തം കൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് കുത്തിയ ആ പടയാളിയോട് ഈശോ കാട്ടിയ കരുണ, ലോകം വെറുക്കുന്ന പാപികളെയും ചുങ്കക്കാരെയും എല്ലാം ചേർത്ത് പിടിക്കുന്ന ആ കരുണ, ആ വലിയ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇപ്പം നമ്മളായിരിക്കുമ്പോൾ ഈശോ നമ്മെ സ്നേഹിക്കുന്ന പോലെ, ഈശോയെ നമ്മെ ക്ഷമിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനിപ്പിച്ച്, നമ്മെ വേദനിപ്പിച്ച് എല്ലാവർക്കും നമുക്കിപ്പോൾ മാപ്പ് കൊടുക്കാം. നമുക്ക് അവരോട് മനസ്സിലിപ്പോൾ മാപ്പ് ചോദിക്കാം. എന്തർഹതയാണ് നമുക്കുള്ളത്? തൻ്റെ ദിവ്യകുമാരൻ്റെ തിരുശരീര രക്തങ്ങളുടെ വിലയാണ് പിതാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കി ഒരു ചെറിയ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ഈശോയ്ക്ക് പ്രിയപ്പെട്ട വാസസ്ഥലമാകുവാനായിട്ട് നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഏറ്റവും പരിശുദ്ധമായിട്ട് വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഒത്തിരി ഭീതിയിലും ഭയത്തിലൊക്കെ നമ്മളായിരിക്കുന്ന സമയത്ത് കൗദാശികമായിട്ട് ഈശോയെ നമുക്ക് സ്വീകരിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിലും ആത്മീയമായിട്ട് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ ഈശോ നൽകുന്ന ബുദ്ധിമുട്ടുകളെയും സഹനങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് പരാതി കൂടാതെ ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോയുടെ വചനം ശ്രവിക്കുവാനായി ഒരുങ്ങാം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിനുള്ള വായന 21:25-31 വാക്യങ്ങൾ. അലസൻ്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്തെന്നാൽ അവൻ്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു, നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടൻ്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. കള്ളസാക്ഷി നാശമടയും, ഉപദേശം അനുസരിക്കുന്നതിൻ്റെ വാക്ക് നിലനിൽക്കും. ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു, സത്യസന്ധൻ സ്വന്തം നടപടികളെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നു. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപോവുകയില്ല. യുദ്ധത്തിന് വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നാം കേട്ട വചനഭാഗം നാമക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിൽ ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. അതിനു വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ പരിശ്രമങ്ങൾക്കും അധ്വാനങ്ങൾക്കും നല്ല ഫലം ലഭിക്കുന്നത് കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഓരോ വിജയവും നമ്മുടേതല്ല, മറിച്ച് കർത്താവിൻ്റേതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശ്രമങ്ങളിൽ നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം, അവിടത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.